മലയാളി പ്രേക്ഷകരിൽ ആവേശം നിറച്ച മുന്നേറുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. പരിപാടി ഇതുവരെ വലിയ രീതിയിലാണ് കാണികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ സ്വീകരണത്തിനൊപ്പം തന്നെ വിമർശനവും ബിഗ് ബോസ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത മറ്റൊന്നാണ്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കം നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവയ്പ്പിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. മലയാളം 6 സീസൺ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ. നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടിയുടെ സംപ്രേഷണം തടയണം. പ്രശ്നം ഗൗരവതരമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറും എൻറ്റമോൾ ഷൈനിനും നോട്ടീസ് നൽകി. ശാരീരിക ഉപദ്രവമടക്കമുള്ള നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഈ മാസം 25 കോടതി ഹർജി വീണ്ടും പരിഗണിക്കും. ഷോ സംപ്രേക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം. ഷോയിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നടപടിയെടുക്കാം. പരിപാടിയിൽ ശാരീരിക ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധതയുണ്ടോ എന്ന് പരിശോധിക്കും. ലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖും അബ്ദുൾ ഹാക്കീമും പരാതി പരിഗണിച്ചുകൊണ്ട് വ്യക്തമാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 320-325 വകുപ്പുകൾ പ്രകാരം അസിറോക്കിയുടെ പ്രവർത്തനങ്ങൾ കുറ്റകരമായ നടപടിയാണ്. മാത്രവുമല്ല ഈ മർദ്ദന രംഗങ്ങൾ സംപ്രേക്ഷണം ചെയ്തതിലൂടെ ഏഷ്യാനെറ്റ് ചാനൽ, കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ ആക്ട് 1995, ദി സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 എന്നിവയിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം കോഡിന്റെ ലംഘിക്കുകയും ചെയ്തു. കൂടാതെ ഈ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രൊമോഷന് വേണ്ടി ഏഷ്യാനെറ്റ് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ചട്ട വിരുദ്ധമാണെന്നും ആദർശ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ആരോപണ വിധേയമായ ഇത്തരം നിയമലംഘനങ്ങളിൽ പ്രോഗ്രാമിന്റെ അവതാരകനും ചലച്ചിത്ര നടനുമായ മോഹൻലാലിന്റെ പങ്കാളിത്തവും വളരെ പ്രധാനമാണ്. കുട്ടികൾ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള വ്യക്തികൾ കാണുന്ന ഒരു ടെലിവിഷൻ എന്ന നിലയിൽ അത്തരം വിവാദപരമായ ഉള്ളടക്കത്തിന്റെ നിർമ്മാണവും സംപ്രേക്ഷണവും സാധാരണ പ്രേക്ഷകർക്ക് അനുയോജ്യമായ കാര്യമല്ല. പരിപാടി സംപ്രേക്ഷണം ചെയ്ത ഏഷ്യാനെറ്റ്, മാതൃകമ്പനിയായ ഡിസ്നി ഹോട്ട്സ്റ്റാർ, അവതാരകൻ മോഹൻലാൽ, അസിറോക്കി എന്നിവർക്കെതിരെയും നടപടി വേണം. ഈ പ്രോഗ്രാം ഇനി സംപ്രേക്ഷണം ചെയ്യാൻ പാടില്ല. വലിയ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് വലിയ ഗ്രൂപ്പാണ്, ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയായിരിക്കണം. ആര് നിയമവിരുദ്ധ നടപടി സ്വീകരിച്ചാലും നടപടി വേണമെന്നും അഭിഭാഷകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറെ നാടകീയതകൾ നിറഞ്ഞ സംഭവമായിരുന്നു അസിറോക്കി സിജോയുടെ ആക്രമിച്ചത്. വാക്കുതർക്കത്തിനിടെ അസിറോക്കി സിജോയുടെ മുഖത്ത് ശക്തിയിലിടിക്കുകയായിരുന്നു. ഇടിയാഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സിജോ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. അസിറോക്കിയെ അന്ന് തന്നെ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ബിഗ് ബോസിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യമായിരുന്നു അഭിഷേകിന്റെ എൻട്രി. സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ. അഭിഷേകിന്റെ ആന്റി ക്വിയർ നിലപാടുകൾ ബിഗ് ബോസിന് പുറത്ത് നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഷോയിൽ വെച്ചും ഇത്തരത്തിലുള്ള കടുത്ത പ്രതികരണങ്ങളാണ് അഭിഷേക് നടത്തുന്നത്. ഇപ്പോഴിതാ വിഷയത്തിൽ അഭിഷേകിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തുകയാണ് മുൻ ബിഗ് ബോസ് താരമായ റിയാസ് സലീം. ആന്റി ക്വിയർ വ്യക്തിയായ അഭിഷേകിനെ പങ്കെടുപ്പിച്ച ഷോയുടെ തീരുമാനത്തെയും റിയാസ് കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.